സിഎൻഎൻ ന്യൂസ് എയ്റ്റീൻ ഡൽഹി പ്രതിനിധി ഷെറിൻ എലിസബത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷെറിൻ, ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സംഘം എത്തുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള അറിയിപ്പ്? മൻസുഖ് മാണ്ഡവ്യ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ സ്വയമായിട്ട് കൺഫേം ചെയ്തതാണ്, രണ്ട് ഡെത്ത് ഉണ്ടായത് നീപ്പ വൈറസ് വെച്ച് തന്നെയാണ് കോഴിക്കോടിലുണ്ടായിരിക്കുന്നത്. ഇതിനെ റിസർച്ച് ചെയ്യാനും ഇതിനെ സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അസിസ്റ്റ് ചെയ്യാനും ഒരു 4 മെമ്പർ ടീം ഡൽഹി ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒഫീഷ്യൽസിനെയും പിന്നെ ഹെൽത്ത് മിനിസ്റ്റർ അവരോട് ടച്ചിലായിരിക്കും. എന്തൊക്കെ അവിടെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ അസിസ്റ്റൻസ് വേണം, അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടീം അവിടെ എത്തിയിരിക്കുന്നത്. അതുതന്നെയല്ല, അവിടെ 4 സസ്പെക്റ്റഡ് കേസസും കൂടി ഉണ്ട്. ആ കേസസിന്റെ റിപ്പോർട്ട് ഇപ്പം വരെ NID പൂനെ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഐസൊലേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യേണ്ടത്, ഇതിനൊക്കെ ആയിട്ട് ഒരു അസിസ്റ്റൻസ് ആയിട്ട് ഒരു ഗൈഡിംഗ് ഫോഴ്സ് ആയിട്ട് 4 മെമ്പർ ടീം ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന് കോഴിക്കോടില് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ കൺഫേം ചെയ്തിരിക്കുകയാണ് 2 ഡെത്ത് അത് ഡ്യൂ ടു നീപ്പ വൈറസ് തന്നെയാണ്. ഇനി 4 സസ്പെക്റ്റഡ് കേസസിന്റെ കൺഫർമേഷൻ NID പൂനെയിൽ നിന്ന് അവൈറ്റ് ചെയ്യുകയാണ്. തീർച്ചയായും വീണ്ടും ഒരിക്കൽ കൂടി രാജ്യത്ത് അതും കോഴിക്കോട് തന്നെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എങ്ങനെ നോക്കിക്കാണുന്നു? എപ്പോഴും ഹെൽത്ത് മിനിസ്ട്രി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെൻ ഇറ്റ് കംസ് ടു കേരള അവര് ദ ഹെൽത്ത് സിസ്റ്റം ഇസ് മച്ച് ബെറ്റർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദ കേസസ് ഹാവ് ബീൻ കമ്മിങ് മോർ ആൻഡ് മോർ. സച്ച് നീപ്പ കേസസ് ഹാവ് ബീൻ കമ്മിങ് ഫ്രം സ്പെഷ്യലി ഫ്രം കേരള, ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദിസ് ഇസ് ഹാപ്പനിങ്. അതുകൊണ്ട് കേരള കോൺഫിഡന്റ് ആണ് എങ്ങനെയാണ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷേ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ടീം അയച്ചിരിക്കുന്നത്. എന്താണ് കാരണങ്ങൾ, എന്താണ് നീപ്പ വൈറസ് കേരളത്തിൽ വീണ്ടും കാണുന്നത്, അതിനെപ്പറ്റിയുള്ള റിസർച്ചും NID പൂനെ നടത്തും. എന്നിട്ടൊരു റിപ്പോർട്ട് ഹെൽത്ത് മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്യുമെന്നാണ് സോഴ്സസ് ഇപ്പം പറയുന്നത്. ശരി, വളരെ നന്ദി ഷെറിൻ എലിസബത്ത് വിവരങ്ങൾ നൽകിയതിന്. ന്യൂസ് 18 നെറ്റ്വർക്ക് ഡൽഹി പ്രതിനിധിയാണ് നമുക്കൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കേന്ദ്ര സംഘം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെത്തും, വേണ്ടുന്ന സഹായങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കേന്ദ്രവും ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, കേന്ദ്ര സംഘം ഉൾപ്പെടെ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നു, സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസും അവിടെയുണ്ട്. നമ്മൾ പൂർണ്ണ സജ്ജമാണ് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ എന്ന് തന്നെ കരുതാമോ? നേരത്തെ ഡോക്ടർമാർ എല്ലാം സൂചിപ്പിച്ചു മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ് എന്ന്. അപ്പോൾ പോലും നിപ്പ ബാധിച്ചവരെ പൂർണ്ണ ആരോഗ്യവാന്മാരായി നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്ന കാര്യവും നമ്മൾക്ക് മുന്നിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജരായി അതിനെ നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യമെന്ന കോൺഫിഡൻസ് ആണോ നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിന് ഉള്ളത്? തീർച്ചയായും ആരോഗ്യ സംവിധാനം കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കോണ്ടാക്ട് ട്രേസിംഗ് കൂടാതെ എങ്ങനെയാണ് ഒരു ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കുക, ഐസൊലേഷൻ ICU, അവിടെ വേണ്ട ജീവനക്കാർ തുടങ്ങിയവരെല്ലാം നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും കമ്മ്യൂണിക്കേഷനുകളും നടന്നിരുന്നു. കാരണം ഈ ഔദ്യോഗിക സ്ഥിരീകരണം വരിക എന്നുള്ളത് മാത്രമായിരുന്നു സർക്കാരിന് മുന്നിലുള്ള ഒരു കടമ്പ. ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞു, ഇനി ഇത് ഈ സംവിധാനങ്ങൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ച് നടപ്പാക്കി തുടങ്ങാം, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇനി ഉള്ളത് അല്ലെങ്കിൽ ഈ ഇനി നേരത്തെ മുന്നിലുള്ള കാര്യങ്ങൾ ഇവയാണ്. പ്രധാനമായി ഈ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് പ്രധാനമായി കണ്ടെത്തണം. അത് സ്വാഭാവികമായി ആരോഗ്യ പ്രവർത്തകരും ഒപ്പം മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരും കൂടി ചേർന്നിട്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് വവ്വാലുകളിൽ നിന്ന് തന്നെയാണോ, സ്വാഭാവികമായി ഈ പ്രദേശത്ത് തന്നെയാണ് നേരത്തെയും നിപ്പ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മുൻ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഒരു 50% അങ്ങനെ തന്നെയാണ് കരുതി മുന്നോട്ട് പോകുന്നത്.
എങ്കിലും ശാസ്ത്രീയ സംവിധാനങ്ങളിലൂടെ അത് ഈ ഏത് മേഖലയിൽ നിന്നാണ് കൃത്യമായി ഈ വൈറസ് ജനങ്ങൾ മനുഷ്യനിലേക്ക് എത്തിയത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശാസ്ത്രീയമായ സമീപനം വേണ്ടിവരും. അതിനുവേണ്ടി ഇനി അടുത്തൊരു ടീം ഒരു പക്ഷേ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും അതിൽ തന്നെ വൈറോളജി വിദഗ്ധരായ മൃഗസംരക്ഷണ വകുപ്പിലെ തന്നെ വൈറോളജി വിദഗ്ധരായ അംഗങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരു ഭാഗത്തുകൂടി നടക്കും. മറ്റ് ഈ കോൺടാക്ട് ട്രേസിംഗ് നിലവിൽ ഈ രീതിയിൽ നിർത്തും. അതോടൊപ്പം ഇനി ഈ കോൺടാക്ട് ട്രേസിംഗ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരും അവരുമായി കോൺടാക്റ്റിലുള്ളവരുമാണ് ഉള്ളത്. പക്ഷേ ഈ ആരോഗ്യ സംവിധാനങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ മറ്റേതെങ്കിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ഘട്ടം. അതിനുവേണ്ടി സമാന്തരമായ അന്വേഷണം അല്ലെങ്കിൽ സമാന്തരമായ പരിശോധനകൾ അതും ആരോഗ്യവകുപ്പ് നടത്തും. ഏതെങ്കിലും രീതിയിൽ ആദ്യ മരണം ഈ പറഞ്ഞതുപോലെ ആദ്യ മരണം 30-ാം തീയതി ഉണ്ടായ മരണം തന്നെയാണോ എന്നുള്ളതാണ് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക. അല്ലെങ്കിൽ അതിനുശേഷം ഈ ദിവസങ്ങൾക്കിടയിൽ മറ്റേതെങ്കിലും കേസുകൾ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടോ തുടങ്ങിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി ആ ദിവസം അല്ലെങ്കിൽ ഈ രോഗി ആദ്യം മരിച്ച രോഗി അവിടെ എത്തി ചികിത്സ തേടിയ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യങ്ങൾ ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ സ്വാഭാവികമായി ആരോഗ്യവകുപ്പ് നടത്തും. 75 പുറമേ കൂടുതൽ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. അപ്പോഴും സ്വയം ജനങ്ങൾക്ക്, കാരണം നമുക്കറിയാം ഈ ആദ്യമുണ്ടായിരുന്ന നിപ്പാ കേസ് റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമല്ല, നിലവിൽ ഓരോ വ്യക്തിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ബോധവാന്മാരാണ്. സ്വാഭാവികമായി ആ ബോധവാന്മാരായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിർദ്ദേശങ്ങൾ വളരെ വേഗത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ജനങ്ങളിലേക്ക് നൽകാനാകും. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് വളരെ വേഗത്തിൽ കൂടുതൽ വ്യാപനം ഉണ്ടാകാതെ പിടിച്ചു നിർത്താനാകും എന്നുള്ള പ്രതീക്ഷ.